ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു തക്കാളിക്കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വെളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക്, പിന്നെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് ശേഷം മൂന്ന് പച്ചമുളക് നമ്മൾ നടുവേക്ക് കീറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും അതുപോലെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മുളകാണ് ആഡ് ചെയ്തിരിക്കുന്നത് പച്ചമുളക്. എന്നിട്ട് അതും ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം സവാള, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നന്നായി വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇത് നന്നായി വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസി പരുവമായിട്ട് വരണം. നന്നായിട്ടൊന്ന് വഴണ്ട് നല്ല ജ്യൂസി പരുവമായിട്ട് വരണം. അപ്പം അത്യാവശ്യം നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി, ഞാനിപ്പോൾ ഒരു അര സ്പൂണോളം മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ മൂന്ന് പച്ചമുളക് ഇതിൽ നേരത്തെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ മുളക് പൊടി ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഞാനിവിടെ ഈ ഒരു സ്പൂണളവാണ്, ചെറിയ സ്പൂണാണ്. അപ്പോൾ അതിൽ ഒരു ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കരിയാതെ നോക്കണം. എപ്പോഴും പൊടികൾ ഇടുന്ന ടൈമിൽ നമ്മൾ തീ എപ്പോഴും കുറച്ച് വയ്ക്കുക. ഇതിന് ശേഷം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയാണ്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള തക്കാളിക്കറിയാണിത്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളുടെ ഗരം മസാലയാണ്. ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും, ഒരു പ്രത്യേക രുചിയായിരിക്കും ഈ കറിക്ക്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി ഇതിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം, നാളികേരപ്പാൽ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നീട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം, അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. നമ്മളൊക്കെ വീട്ടിലിപ്പോൾ ഒരു ചാറുകറി വേണം, മീനൊന്നും വാങ്ങിക്കാത്ത ദിവസമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബൈ ബൈ.